നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കാൽമുട്ട് തേയ്മാനവും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഓർത്തോപ്പെഡിക് വിഭാഗം മേധാവി ഡോക്ടർ സജി തോമസ് ആണ്. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ ഡയബറ്റീസ് പോലെ തന്നെ വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ കാൽമുട്ട് തേയ്മാനം. ഈ എങ്ങനെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രത്യേകത? ഈ രോഗത്തിന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണുന്നത്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഏത് പ്രായത്തിലും ഉണ്ടാകാം. കൂടുതലും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് യൂഷ്വലി ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ. നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ സന്ധികൾ ജോയിൻസിനുണ്ടാകുന്ന വേറെ ആൻറ്റെയർ കൊണ്ടുണ്ടാകുന്ന ആർത്രൈറ്റിസ് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അതേസമയത്ത് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ സന്ധികളിൽ വേറെ വല്ല അസുഖങ്ങൾ കാരണം അല്ലെങ്കിൽ ജന്മനെ ഉണ്ടാകുന്ന ചില കഞ്ചനൈറ്റൽ ഡിഫോർമിറ്റീസ് കാരണം ജോയിൻസിന് തേയ്മാനം ഉണ്ടാകാം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് കഴിഞ്ഞ് മുട്ടിൻ്റെ എല്ലിന് ഒടിവ് സംഭവിക്കുകയും അത് ശരിക്കും ചികിത്സിക്കാതെ വരികയും അല്ലാതെ അതിൻ്റെ ഫ്രാക്ചർ കറക്റ്റായിട്ട് റെഡ്യൂസ് ചെയ്യാതെ ട്രീറ്റ് ചെയ്താൽ ഭാവിയിൽ ഈ ആൾക്കാർക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകാം. അങ്ങനെ ആണെങ്കിൽ ചെറുപ്പക്കാർക്കും ഒരു ഇപ്പോൾ ഒരു 20 വയസ്സിൽ ആക്സിഡൻ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ അതിനകത്ത് മുട്ടിനകത്ത് ചില ലിഗമെൻറ്റ്സ് ടെയറായി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു 30-35 ആകുമ്പോഴത്തേക്ക് അവർക്കും ആർത്രൈറ്റിസ് ഉണ്ടാകാം. ഡോക്ടർ, ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് അനുബന്ധമായി ഉണ്ടാകുന്ന വേദനയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ വേദന സാധാരണ രീതിയിൽ ഇത് ഏത് നമ്മുടെ സ്റ്റേജിലായി നമുക്ക് ഈ അസുഖം വരുന്ന അനുസരിച്ച് വേദനകൾ മാറിക്കൊണ്ടിരിക്കും. തുടക്കത്തെ സ്റ്റേജസിലാണെങ്കിൽ നമ്മൾ കുറേ നേരം ഒരു ആക്ടിവിറ്റി ഇല്ലാതെ ഇരിക്കുകയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാനോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എണീച്ച് നടക്കാൻ നോക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് വേദന ഉണ്ടാകും. ഇച്ചിരൂടെ കഴിയുമ്പോൾ ഇച്ചിരി മൂവ്മെൻറ്റ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ വേദന താനെ മാറും. ഇതാ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ തുടക്കത്തെ ലക്ഷണങ്ങൾ. അതേസമയത്ത് ഈ അസുഖം പഴകിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നടക്കുമ്പം തന്നെ എപ്പോഴും നമ്മുടെ കാൽമുട്ടിന് വേദനകളുണ്ടാകും. ഇത് വളരെ അഡ്വാൻസ് സ്റ്റേജസിൽ 3rd stage അല്ലെങ്കിൽ 4th stage ആകുമ്പോഴത്തേക്ക് എനി മൂവ്മെൻറ്റ് ഓഫ് ദ നീ അല്ലെങ്കിൽ നമ്മൾ ഈവൻ ഉറക്കത്തിൽ നമ്മുടെ മുട്ട് ചലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് വേദനയുണ്ടാകും. അപ്പം ഈ പെയിൻ ഉണ്ടാകുന്നത് ഈ അസുഖത്തിൻ്റെ ഏത് സ്റ്റേജിലാണ് അതനുസരിച്ച് നമുക്ക് ഈ പെയിന് മാറ്റങ്ങൾ കാണും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പല്ലുരുത്തി നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ കാലിന് മുട്ടിന് ഭയങ്കര വേദനയാണ്. മുട്ടില് ഒട്ടും ഒരു മാംസം ഇല്ലാത്ത രീതിയിലാണ്, പേഞ്ഞ് ഇതായിരിക്കുന്നതാണ് മുട്ട്. നമുക്ക് വയസ്സ് എത്രയാ? അപ്പൊ ഈ മുട്ട് മടക്കുമ്പോഴും നൂർക്കുമ്പോഴൊക്കെ ഒരു ഒരയുന്ന ശബ്ദം പോലെ തോന്നുന്നുണ്ടോ? ഇടക്ക് ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കേ ഓക്കേ ഓക്കേ. ഇത് ഇത് രണ്ട് മുട്ടിനും ഉണ്ടോ അന്ന് ഒരു മുട്ടിലേ ഉള്ളോ? ഇല്ല, ആദ്യം ഇടത് കാലിലായിരുന്നു, ഇപ്പൊ അത് വലത് കാലിലേക്കും തുടങ്ങി. അത് മിക്കവാറും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെ. അപ്പം അത് ഡോക്ടർമാരെ ആരെങ്കിലും കാണിച്ചോ ഇതുവരെ? ഡോക്ടർ, ഒരു ഓർത്തോ ഡോക്ടർ ബെൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചായിട്ട് മറ്റേ നീരിറക്കത്തിന്റെ ഗുളി, ഒരു എന്താ ഗുളിന്റെ പേര്, ഒരു ഗുളി അത് പിന്നെ മറ്റേ സാൻഡേക്കാളും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. ഒരു വൈറ്റമിൻ ഗുളിയാണ് തന്നിരിക്കുന്നത് സ്ഥിരമായിട്ട് കഴിക്കാൻ? ആ, സാൻഡേക്കാൾ എന്ന് പറഞ്ഞ ഗുളിയാ, കാൽസ്യത്തിന്റെ ഗുളിയാ. ആ, അത് പിന്നെ ഒരു നീരിറക്കത്തിന്റെ ഒരു ഗുളിയാണ് കഴിക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ ഇത് ഇപ്പം എല്ലാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ സമയത്തും വേദനയുണ്ടോ അന്നോ വല്ലതും കൂടുതൽ? ഫുൾ ടൈം വേദന തന്നെ. പിന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെ കാല് ശരിക്കും നീട്ടി വെക്കാൻ പറ്റില്ല, അത് കൂടുതൽ ഇടത് കാലിനാണ്. നീട്ടി വെക്കുമ്പോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊളുത്തി പിടിക്കുന്നത് പോലെ ഭയങ്കര വേദന. അപ്പൊ ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെ. ഇതിന്റെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ ഇത് ഏത് സ്റ്റേജിലെ ആർത്രൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? സാധാരണ രീതിയിൽ നമ്മൾ ഡോക്ടർ എക്സ്റേ സ്റ്റാൻഡിങ് എക്സ്റേ നിന്നുകൊണ്ടുള്ള ഒരു എക്സ്റേ എടുത്ത് നോക്കും. അപ്പോൾ നിന്നുകൊണ്ടുള്ള എക്സ്റേക്ക് അകത്ത് നമ്മുടെ ഈ ജോയിൻസിനകത്തെ ഈ തുടയുടെ എല്ലും കാലിൻ്റെ എല്ലിൻ്റെ ഇടയ്ക്കത്തെ ആ ഗ്യാപ്പ് സ്പേസ് കുറയുന്നതനുസരിച്ച് എക്സ്റേയിൽ നമുക്ക് കാണാം. അത് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട്, എല്ലിന് എത്രമാത്രം തേയ്മാനമുണ്ടെന്നൊക്കെ നമുക്ക് ഈ എക്സ്റേയിൽ നോക്കിയാൽ ഡോക്ടറിന് മനസ്സിലാവും. അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ ഡോക്ടർ നിർദ്ദേശിക്കും.
ഡോക്ടർ, ആദ്യ സ്റ്റേജിൽ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള രോഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചികിത്സകൾ ആരംഭിക്കുന്നത്? ആദ്യത്തെ സ്റ്റേജ് ഏർലി സ്റ്റേജസ് ആണെങ്കിൽ നമുക്ക് പേഷ്യൻസിനെ നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിലെ വേദന കുറയാൻ വെറും നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ ഗുളിക, പിന്നെ പേഷ്യൻസിനെ എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കുക, ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ചെയ്യുക, ഏറ്റവും കൂടുതൽ പേഷ്യൻറ്റിൻ്റെ ജോയിൻറ്റ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും ആക്ടിവിറ്റി മോഡിഫിക്കേഷനും കൊണ്ട് തന്നെ പേഷ്യൻസിനെ നമുക്ക് പെയിൻ കുറയ്ക്കാൻ സാധിക്കും. അതല്ലാതെ തന്നെ ഇപ്പം പേഷ്യൻ്റ് അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാനും നമ്മൾ അഡ്വൈസ് കൊടുത്ത്, വണ്ണം കുറയുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയിലോട്ട് വരുന്ന ലോഡ്, ബോഡിയുടെ വെയിറ്റിൻ്റെ ലോഡ് കുറയും. ലോഡ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ജോയിൻസിൻ്റെ തേയ്മാനത്തിൻ്റെ ആ പ്രോഗ്രഷൻ പതുക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ ഫസ്റ്റ് സ്റ്റേജിലെ ടെസ്റ്റ്. ഇത് കൂടുതൽ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്താൽ ചിലപ്പം പാരസെറ്റമോൾ ഗുളിക ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് കൊണ്ടൊന്നും വേദന മാറുന്നില്ലെങ്കിൽ നമുക്ക് വേറെ മരുന്നുകളുണ്ട്, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ഇത് കൊടുത്ത് ഒരുവിധം നമുക്ക് പേഷ്യൻസിൻ്റെ പെയിൻ കുറയ്ക്കാൻ പറ്റും. ഈ കണ്ടീഷൻ നമ്മൾ കാലക്രമേണ, ഇതൊരു പ്രായം കൊണ്ടും നമ്മൾ വയസ്സാകുന്നതിൻ്റെ ഭാഗം കൊണ്ടുണ്ടാകുന്നൊരു അസുഖം ആയതുകൊണ്ട് നമുക്കിത് ടോട്ടലി ഇല്ലാതെ ഒരു കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ക്യൂർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്കിത് പതുക്കെ പ്രോഗ്രസ് ചെയ്യും, ഇതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് കുറയ്ക്കാം. ആൻഡ് ഇത് നമ്മൾ ഇച്ചിരൂടെ കെയർഫുള്ളായിട്ട് നമ്മുടെ എക്സസൈസ് കറക്റ്റായിട്ടൊക്കെ ചെയ്താൽ നമുക്കിത് കുറേ നാൾ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാം. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജിൽ വലുതായിട്ട് ഈ മരുന്ന് കഴിച്ചിട്ടും വേദന കുറവില്ലെങ്കിൽ ജോയിൻസിനകത്ത് കൊടുക്കുന്ന ചില ഇഞ്ചക്ഷൻസ് ഉണ്ട്, ആ ഇഞ്ചക്ഷൻസ് ചെയ്ത് നമുക്ക് നമ്മുടെ മുട്ടിനകത്തെ വേദനകൾ കുറയ്ക്കാം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂർ അരിമ്പൂരിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഹലോ, ആ പറഞ്ഞോളൂ. തൃശ്ശൂർ അരിമ്പൂരിൽ നിന്നാണ്. ചോദിച്ചോളൂ. സാറേ, എൻ്റെ കാലിൻ്റെ മുട്ടും മടക്കുമ്പോൾ ഭയങ്കര വേദനയാണ് മുട്ടിന്. നമ്മളിപ്പോ ഇന്ത്യൻ ക്ലോസറ്റിലൊക്കെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നിട്ട് എണീക്കാൻ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ യൂറോപ്പിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് വയസ്സ് എത്ര? ഒരു വയസ്സ് 55 വയസ്സായി. ഒരു 10-20 കൊല്ലായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഓക്കെ, കുറച്ച് നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ പറ്റി എക്സ്റേ ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ ഫ്ലൂയിഡ് കുറഞ്ഞിട്ടാണെന്നൊരു സംശയമുണ്ട്. അപ്പൊ ഡോക്ടർമാരെ ആരെ ഇതുവരെ കാണിച്ചിട്ടില്ലേ? അല്ല, ഡയബറ്റിക് അല്ല, ഈ മുട്ടുവേദന സംബന്ധമായിട്ട് ഡോക്ടർ, ഓർത്തോ ഡോക്ടർമാരെ ആരെയും കാണിച്ചിട്ടില്ലേ? ഓർത്തോ ഡോക്ടറില്ല, ഞാൻ ആയുർവേദികളായിട്ട് കാണിച്ചിട്ട് കുറച്ച് തൈലങ്ങളൊക്കെ പരത്താറുണ്ട്. അല്ലാതെ ഈ യൂഷ്വലി ഇന്ത്യൻ ക്ലോസറ്റിൽ ഉപയോഗിക്കാൻ മാത്രമല്ല ഈ വേദന വരുന്നത്, അല്ലാത്ത സമയത്ത് ഉറക്കത്തില് നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? അല്ലാത്ത സമയത്ത് നമ്മള് ചിലപ്പോ നടക്കുമ്പോൾ കാലിന്റെ മുട്ടിന്റെ ഉള്ളില് ഓക്കെ. ഇത് യൂഷ്വലി കേട്ടിടത്തോളം ഇത് മിക്കവാറും വെരി ഏർലി സ്റ്റേജസ് ആകാം. കാരണം സാധാരണ രീതിയിൽ നമ്മൾ നിലത്തിരുന്നിട്ട് എണീക്കുമ്പോഴും അല്ലെങ്കിൽ പടികൾ കൂടുതൽ കയറി ഇറങ്ങുമ്പോഴും ആ ഏറ്റവും കൂടുതൽ നമ്മുടെ ജോയിൻസിലോട്ടുള്ള ലോഡ് വീഴുന്നത്, ആ സമയത്ത് വേദന ഉണ്ടാകുകയും അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ റെഗുലർ ആക്ടിവിറ്റീസ് നടക്കുക അല്ലെങ്കിൽ കസേര എണ്ണീച്ച് ഇരുന്നിട്ട് എണീക്കുക, ഈ സമയത്തൊന്നും നമുക്ക് കാര്യമായിട്ടുള്ള വേദന ഇല്ലെങ്കിൽ ഇത് ഏർലി സ്റ്റേജസ് ആയിരിക്കും. ഇത് ഒന്നിയിൽ ആയുർവേദം മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ അലോപ്പതി മരുന്ന് കൊണ്ടേ നമുക്കിത് നമ്മുടെ കൺട്രോളിൽ വെക്കാം. ആൻഡ് പറ്റുന്ന അത്രയും നമ്മൾ ഈ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാതിരിക്കുക. ആൻഡ് ആദ്യം ഈ സ്റ്റെപ്സ് കയറി ഇറങ്ങുന്നത്, നിലത്തിരുന്നിട്ട് എണീക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അപ്പം നമുക്ക് ഇച്ചിലൂടെ കുറേ നാൾ നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ നമ്മുടെ ഈ അസുഖം കൺട്രോളിൽ ഇരിക്കും. ഡോക്ടർ, പ്രോഗ്രസിങ് ഈ രോഗത്തിന്റെ പ്രോഗ്രസിങ് സ്റ്റേജിൽ ഇഞ്ചക്ഷൻസ് ആവശ്യമായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത് ഏതൊക്കെ തരത്തിലുണ്ട്, ഇത് എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ? യൂഷ്വലി ഇത് രണ്ട് തരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ, ആൻഡ് മറ്റേത് വിസ്കോ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഹാലുറോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു മരുന്ന്. ഈ കോർട്ടിക്കോ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ, ഇത് നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുത്താൽ മുട്ടിനകത്തെ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് വിസ്കോ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ വില കൂടിയ മരുന്നുകളാണ്. അത് നമ്മൾ ചെയ്താൽ നമ്മുടെ ജോയിൻറ്റിനകത്ത് ഈ ലൂബ്രിക്കേഷൻ ഫ്ലൂയിഡ്, നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഉണ്ട് ലൂബ്രിക്കേഷന് വേണ്ടി, അതേ വിസ്കോസിറ്റിയിലുള്ള ഒരു ഫ്ലൂയിഡാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ജോയിൻസിനകത്തെ ഇൻഫ്ലമേഷനും കുറയും. ഒരു 7-8 മന്ത്സ് വരെ കറക്റ്റ് സ്റ്റേജ് ഡോക്ടർ കണ്ടിട്ട് നിർണയിച്ചിട്ട് കറക്റ്റ് സ്റ്റേജിലുള്ള
സമയത്ത് ഈ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഒരു 6 to 8 months ടു മോർ, സം പീപ്പിൾ ഗെറ്റ് റിലീഫ് അപ് ടു 2 years വരെ റിലീഫ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഏത് അസുഖം ഏത് സ്റ്റേജിലാണ്. ലേറ്റർ സ്റ്റേജിൽ കൊടുത്തിട്ട് നമുക്ക് വലിയ ഇഫക്റ്റ് ഒന്നും കാണത്തില്ല. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മൂവാറ്റുപുഴ വിളിക്കുന്നത്, എന്റെ ഭർത്താവിന് വേണ്ടിട്ടാ. ചോദിച്ചോളൂ. 44 വയസ്സുണ്ട്. ഓക്കെ. ഒരു ആറ് വർഷം മുമ്പ് കാലിന് തേയ്മുട്ടിന്റെ ഭാഗത്തായിട്ട് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് മരുന്ന് കഴിച്ചായിരുന്നു. അന്ന് ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞ് അത് വിശ്രമം കൊണ്ട് അതൊന്നും തന്നെ കുറഞ്ഞായിരുന്നു. ഇപ്പൊ കാലിന് ശരിക്കും നീര് വെക്കൂ. ഒരു 3 ദിവസം ബെൽറ്റിട്ട് കഴിയുമ്പോ അതങ്ങ് മാറും. അന്നേരം ഭയങ്കര വേദനയാണ്. നീരിങ്ങനെ വെച്ച് വീർത്തു വരുവാ മുട്ട്. ഞങ്ങളിവിടെ അടുത്തൊരു ഡോക്ടറെ കാണിച്ചത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ വിട്ടെ. അത് യൂഷ്വലി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മുട്ടിനകത്ത് നീര് വരുന്നത് ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മൾ ചില ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മളൊരു സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു സ്ട്രെനിയസ് ആക്ടിവിറ്റി കുറെ നാൾ ദൂരം നടക്കുവോ അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നേക്കാട്ടിൽ വ്യത്യസ്തപ്പെട്ട വല്ല ആക്ടിവിറ്റി ചെയ്യുവോ അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം നിലത്തിരുന്നിട്ട് എണീക്കുന്ന പണികൾ ചെയ്യുവാണെങ്കിൽ ഈ മുട്ടിന് ഇറിറ്റേഷൻ ഉണ്ടാകും. ഇറിറ്റേഷൻ കൊണ്ട് നമ്മുടെ ജോയിൻറ്റിനകത്തെ ഫ്ലൂയിഡ് കൂടുതലുണ്ടാകുക, സൈനോവിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇതിന് എഫ്യൂഷൻ എന്ന് പറയും. ഇത് കൂടുതലുണ്ടായി വരികയും അത് നമ്മൾ റെസ്റ്റ് കൊടുത്ത് ചില എക്സസൈസുകളും മരുന്നും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് താനേ കുറയുകയും ചെയ്യും. ഇതൊരു ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ ഒരു ലക്ഷണം തന്നെ. പക്ഷേ പുള്ളിക്കാരന് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മരുന്നുകൾ മാത്രം ചെയ്യാതെ ഇതിൻ്റെ കൂടെ ചില എക്സസൈസുകളുണ്ട്, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ. ഇത് സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ യൂഷ്വലി ഈ നീരുകൾ കുറഞ്ഞിരിക്കും. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഗൗട്ട് എന്ന രോഗവും അതുപോലെ ഓസ്റ്റിയോആർത്രൈറ്റിസും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഗൗട്ടും ഒരു തരം വാദം തന്നെ. ഓസ്റ്റിയോആർത്രൈറ്റിസും ഒരു ആർത്രൈറ്റിസും പോലെ തന്നെ. പക്ഷേ ഗൗട്ടും ഓസ്റ്റിയോആർത്രൈറ്റിസും തമ്മിൽ സാമ്യമില്ല. ഗൗട്ട് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് യൂറിക് ആസിഡിൻ്റെ അംശം കൂടുന്നതുകൊണ്ടും ഇതിൻ്റെ ക്രിസ്റ്റൽസ് വന്ന് നമ്മുടെ ജോയിൻറ്റിൻ്റെ കാർട്ടിലേജസിനകത്ത് അടിയുന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഗൗട്ട് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. ഡോക്ടർ, ഓസ്റ്റിയോആർത്രൈറ്റിസിൽ ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് സർജറി ആവശ്യമായി വരുന്നത്? സാധാരണ രീതിയിൽ ഒരു 3rd stage ഓഫ് ആർത്രൈറ്റിസ് കഴിഞ്ഞാൽ, ചില ഓഫ് എക്സ്റേയിൽ 3rd stage കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സർജറി ചെയ്യാം. യൂഷ്വലി നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു രോഗിക്ക് എന്ന് എപ്പോഴത്തേക്ക് നിർണ്ണയിക്കുക അത് സർജറി ആവശ്യമായെന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലിവിങ് ആക്ടിവിറ്റീസ് നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റാതെ ഈ വേദന കാരണം നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വരെ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സ്റ്റേജ് വരുമ്പോൾ മരുന്നും കൊണ്ട് വേദന ശമിക്കാതിരിക്കുകയും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഈ വേദന കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് സർജറിയെപ്പറ്റി ആലോചിക്കേണ്ടത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, 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 കോൾ കട്ടായി പോയെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇപ്പോൾ സർജറിക്ക് പ്രീ കൗൺസിലിംഗ് ആവശ്യമായി വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇത് സാധാരണ ഇതൊരു മേജർ സർജറി, അതുകൊണ്ട് പ്രീ സർജറി നമ്മൾ നമ്മൾ ഇതിന് ചെയ്യുന്ന സർജറി ടോട്ടൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റാണ്. ഈ റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് മുന്നേ നമ്മൾ പേഷ്യൻസിനെ കൗൺസിൽ ചെയ്യാറുണ്ട്. കാരണം ഇതൊരു പേഷ്യൻ്റ് സർജറിക്ക് വിധേയമായി കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് ആയിട്ട് പേഷ്യൻ്റ് ഈ ജോയിൻറ്റിനെ കെയർ എടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പം ഇതിനു വേണ്ടി നമ്മൾ പേഷ്യൻ്റിനെ കൗൺസിൽ ചെയ്യുന്ന പറഞ്ഞാൽ പേഷ്യൻസിനെ യൂഷ്വലി സർജറിയുടെ പ്രൊസീജിയർ എന്തുവാന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. ഈ സർജറിക്ക് മുന്നേ തന്നെ പേഷ്യൻസിന് ചെയ്യേണ്ട ചില ഫിസിയോതെറാപ്പി, മൂവ്മെൻറ്റ്സ്, ജോയിൻസിൻ്റെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അത് മാത്രമല്ല, പേഷ്യൻസിനെ പ്രീ ഓപ്പറേറ്റീവ്ലി ചില ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടി വരും. പേഷ്യൻസിൻ്റെ ബോഡിയിലെങ്ങും അണുബാധ ഇല്ലാതിരിക്കണം. അതുകൊണ്ട് പ്രീ ഓപ്പറേറ്റീവായിട്ട് നമ്മൾ പേഷ്യൻസിൻ്റെ ENT ചെക്കപ്പ്, ഡെൻറ്റൽ ചെക്കപ്പ്, ഫീമെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ ഗൈനക്കോളജിക്കൽ ചെക്കപ്പ്, ഇതെല്ലാം ചെക്കപ്പ്സ് ചെയ്തിട്ട് പേഷ്യൻസിൻ്റെ ബോഡിയിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഇല്ലെന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്യാനൊക്കത്തുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞാലും പേഷ്യൻസ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ ജോയിൻ്റ് ഒരു റീപ്ലേസ്ഡ് ജോയിൻ്റ്, അതിന് കെയർ നമ്മൾ നടക്കുമ്പോഴും ഒക്കെ സൂക്ഷിച്ച് വേണം നടക്കാൻ. എവിടെയെങ്കിലും വീഴ്ചകൾ വന്നാൽ സാധാരണ എല്ലുകൾ ഒടിയുന്ന പോലെ ഈ എല്ലുകളും ജോയിൻറ്റ് റീപ്ലേസ് ചെയ്ത ഭാഗത്ത് തന്നെ ഒടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചില കെയർ എടുക്കേണ്ടി വരും. പിന്നെ ഭാവിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ ജോയിൻസിനെ ബാധിക്കാതിരിക്കാൻ എന്ത് ശരീരത്തിൽ ഒരു അണുബാധയുടെ സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ
വേറെ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്തതാണെന്നും ഇതിന് പ്രീ റിക്വസ്റ്റ് ഇപ്പോൾ ഒരു ബേസിക്കലി ഒരു ഡെൻറ്റൽ പല്ല് കേടായി അത് എടുക്കാൻ പോകുക. അപ്പോൾ നമ്മൾ ഡെൻറ്റിസ്റ്റിനോട് പറയും, ഞാനൊരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് പേഷ്യൻറ്റാണ്, ആ പേഷ്യൻസിന് ഈ പല്ലെടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ആൻറ്റിബയോട്ടിക് കവർ കൊടുത്തിട്ട് വേണം ഈ പല്ല് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഈ അണുബാധ പല്ലിൻ്റെ അവിടെ ആയാലും രക്തക്കൊഴൽ വഴി നമ്മുടെ ഈ ജോയിൻസിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റ് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യത ഉണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ ഡോക്ടർ, ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. വിജയലക്ഷ്മി, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ഇതുപോലെ കാലിന് തേയ്മാനം വന്നിട്ട് നടക്കുമ്പം ഉളുക്കാൻ വരുന്ന പോലെ ആയിരുന്നു ആദ്യമൊക്കെ. പിന്നെ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്കെ ആയപ്പോ എനിക്ക് നല്ല പെയിൻ ആയി. ഞാനൊരു ആയുർവേദ ഡോക്ടറെ കണ്ടു, കുറച്ച് കഷായം ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് കിഴി പോലെ അവർ എണ്ണയിട്ട് ചൂടെണ്ണയിട്ട് തിരുമുവൊക്കെ ചെയ്തു. ഒരാഴ്ച അങ്ങനെ ചെയ്തു. രണ്ടാഴ്ച നമ്മൾ റെസ്റ്റ് കൊടുത്തു. പിന്നെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും. പിന്നെ എന്നോട് പറഞ്ഞത് യൂറോപ്യൻ ക്ലോസറ്റിന്റെ പോകാവോ, സ്റ്റെപ്പ് കയറരുത്, വെയിറ്റ് എടുക്കരുത്, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് പെയിൻ ഉണ്ട്, ഇപ്പം സഹിക്കാവുന്ന പെയിനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് സഹിക്കാവുന്ന പെയിനേ ഉള്ളെങ്കിൽ ഒരു സർജറിയുടെ സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആയുർവേദ ഡോക്ടർ നിർദ്ദേശിച്ച പോലെ തന്നെ നിലത്ത് ഇരുന്നിട്ട് എണീക്കുന്ന പണികളൊന്നും അധികം ചെയ്യാതിരിക്കുക. സ്റ്റെപ്സ് കയറുന്നത് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്രയും നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മൾ എക്സസൈസ്, അത് നമ്മൾ ചില മസിൽ സ്ട്രെങ്ത്തനിങ് എക്സസൈസ് ഉണ്ട്. ഇപ്പം അത് ഒന്നിൽ ചില ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറിനോട് തന്നെ ചോദിച്ചാൽ ഈ മുട്ടിൻ്റെ ചുറ്റിനുള്ള ക്വാഡ്രിസെപ്സ് മസിൽസൊക്കെ സ്ട്രെങ്ത്തനിങ് എക്സസൈസ് പഠിപ്പിച്ചു തരും. ഇത് കറക്റ്റായിട്ട് ഡെയിലി ചെയ്യുക. പിന്നെ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കൂടാതിരിക്കാൻ, വണ്ണം കൂടുതൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കൊണ്ട് ചെയ്താൽ കുറേ നാൾ നമുക്ക് ഈ വേദന നമ്മുടെ കൺട്രോളിൽ ഇരിക്കുകയും നമുക്ക് മരുന്ന് കൊണ്ട് മാത്രം ഇത് അസുഖം ഭേദപ്പെട്ട് മുന്നോട്ട് പോകാം. ഡോക്ടർ, ഇപ്പോൾ സർജറി ഒരിക്കൽ ഒരു പേഷ്യൻറ്റിന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു സർജറി ആവശ്യമായി വരാറുണ്ടോ? സാധാരണ രീതിയിൽ നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് യൂഷ്വലി ബൈ അബൌട്ട് 59-60 ഇയേഴ്സ് ഏജ് കഴിഞ്ഞിട്ട്. ഈ സർജറി ചെയ്ത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് നമ്മൾക്ക് ചെയ്ത പേഷ്യൻസിന് മാക്സിമം ഒരു 15-20 ഇയേഴ്സ് വരെ ഈ റീപ്ലേസ് ചെയ്ത ജോയിൻസും കറക്റ്റ് കെയർഫുള്ളായിട്ടിരുന്ന് കെയർ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യും. പക്ഷേ ചെറുപ്രായത്തിൽ ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ചിലപ്പം നമ്മുടെ ലൈഫിൽ ഒരു റിവിഷൻ സർജറിയോടെ വേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി വല്ല ഇൻഫെക്ഷൻ സംഭവിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വീഴ്ചയും കൊണ്ട് നമ്മുടെ ഈ ജോയിൻറ്റ് ലൂസായി വരുമോ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു സെക്കൻഡ് സർജറിയുടെ ആവശ്യം വരൂ. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ ഡോക്ടർ, ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ. ഹലോ, ഹലോ ഡോക്ടർ ലൈവ് അല്ലേ? ആണോ, സംസാരിച്ചോളൂ. എന്റെ പേര് മനോജ്. ഞാൻ മസ്കറ്റിലെ ഇബ്രി എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്. 3 വർഷമായിട്ട് കാൽമുട്ട് വേദനയാണ്. ഡെയിലി ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടാ. നടക്കാനോ ഓടാനോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മനോജിന് വയസ്സ് എത്രയാ? എനിക്ക് 40. ഇതിനു മുന്നേ മനോജിന് വല്ലതും ഇഞ്ചറീസ് വല്ലതും പറ്റിയിട്ടുണ്ടോ? ഒന്നും പറ്റിയിട്ടില്ല. ഈ എവിടെയെങ്കിലും കുറെ നേരം ഇരുന്നിട്ട് എണീക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ? അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പ്രശ്നമില്ല. അപ്പൊ ഇത് വളരെ ഏർലി സ്റ്റേജസ് ആകാം. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഈ മുട്ടിൻ്റെ ചിരട്ടയുടെ പുറയിലും ചെറിയ ചില അസുഖങ്ങൾ കൊണ്ട് ഈ കുറേ നേരം ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ ഉണ്ടാകാം. അപ്പം ഇത് വലിയ പ്രോബ്ലം അല്ല. യൂഷ്വൽ ഇത് ശരിക്കെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് ഈ വേദന ചിരട്ടയുടെ പുറയിൽ നിന്നാണോ ഉണ്ടായി വരുന്നത്, ആണോ ഈ മുട്ടിനകത്ത് ചില വാഷേഴ്സ് അല്ലെങ്കിൽ മിനസ്കസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൻ്റെ ഡാമേജ് കൊണ്ടാണോന്നും നമ്മൾ ഡോക്ടറെ കണ്ട് നോക്കി ഡോക്ടറെ പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോഴേ നമുക്കൊരു ഷുവറായിട്ട് പറയാൻ പറ്റൂ ഇത് ഏത് പ്രോബ്ലമാണെന്ന്. പക്ഷേ ഈ ഒരു ഇരുന്നിട്ട് എണീക്കുന്നത് സമയത്തുള്ള വേദന ഓസ്റ്റിയോആർത്രൈറ്റിസ് തുടക്കത്തെ സ്റ്റേജസിലും ഉണ്ടാകാം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ആ ഹലോ ഡോക്ടർ, ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കോട്ടയത്ത് നിന്നാണ്. ചോദിച്ചോളൂ. സാറേ, ഞാൻ എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഈ സർജറി ചെയ്യുന്നതാണോ നല്ലത്, കാല് മുറിച്ച് മാറ്റുന്നതാണോ? നമ്മുടെ സർജറി ആയിരിക്കും 100% ബെറ്റർ. കാരണം നമ്മുടെ കാല് മുറിച്ച് മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ നമുക്ക് തന്നെ നമ്മളൊരു അംഗവൈകല്യം വരുത്തി വെക്കുമല്ലേ.
അതേ സമയത്ത് സർജറിയും കൊണ്ട് നമുക്ക് ഇന്നത്തെ മെഡിസിൻ ഇത്രയും മാത്രം പുരോഗമിച്ചിട്ടുണ്ട്. അത് യൂഷ്വലി അപ് ടു 25 to 30 years നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാലയിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാം. അപ്പം മുറിച്ച് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ, റൂമറ്റോയിഡ് ആർത്രൈറ്റീസും ഓസ്റ്റിയോ ആർത്രൈറ്റീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ, ഈ ആർത്രൈറ്റിസ് വരുന്നത് നമ്മുടെ ബോഡിയിലെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം, അത് നമ്മുടെ ജോയിൻസിൻ്റെ അഗെയിൻസ്റ്റ് തന്നെ വർക്ക് ചെയ്യുക. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. അത് ശരിക്കെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിലൊരു അണുബാധ ഉണ്ടായാൽ നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ഈ അണുബാധ കുറയ്ക്കാൻ അതിനഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യും. പക്ഷേ ചില ആൾക്കാരിൽ ഈ ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ബോഡിയുടെ ടിഷ്യൂവിൻ്റെ അഗെയിൻസ്റ്റ് തന്നെ റിയാക്റ്റ് ചെയ്യുക. അതുകൊണ്ട് അവർക്ക് ഈ ജോയിൻസിനകത്ത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകും. അതേസമയത്ത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒരു വെയർ ആൻഡ് ടെയർ ഡിസീസ് ആൻഡ് ഏജ് റിലേറ്റഡ് ഡിസീസാണ്. ഇത് തമ്മിൽ മെയിൻ പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ആൻഡ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മുടെ ബോഡിയിലെ എല്ലാ ജോയിൻസിനെയും ബാധിക്കും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടുതൽ കണ്ടുവരുന്നത് സ്പൈൻ, ഹിപ്പ്, നീ ആൻഡ് ഫിംഗർ ജോയിൻസിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. ആ, ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എനിക്കൊരു 25 വർഷം കൊണ്ട് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരുന്നു. ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തു, എന്നിട്ടൊന്നും ഫലം ഉണ്ടായില്ല. ഇപ്പം ഒരു 3 മാസത്തിന് മുമ്പ് എന്റെ 2 മുട്ടും 1 hip റീപ്ലേസ്മെന്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പം ഡോക്ടർ പറയുന്ന കേട്ടു, എന്റെ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ടെന്ന്. ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറഞ്ഞു തരാമോ? ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ പേഷ്യൻസിന് സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ജോയിന്റ്, ഇപ്പൊ ഒരു ഹിപ്പൂടെ ജോയിന്റേ ഉള്ളൂ ഇനി റീപ്ലേസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന്, റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ മറ്റേ ജോയിൻസിനകത്തെ വേദന കുറയ്ക്കാനുള്ള മരുന്ന് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ രണ്ടാമത്, ബോൺ വീക്ക് ആകാതിരിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കാൽസ്യം ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ അതിന് സംബന്ധിച്ച് വായിച്ച വേറെ ചില മരുന്നുകൾ കാണും. ഇത് കറക്റ്റായിട്ട് ഡെയിലി എടുക്കുക. പിന്നെ ജോയിൻസിൻ്റെ ചില എക്സസൈസുകൾ പറഞ്ഞു കാണും. ആ എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുക, സോ ദാറ്റ് ആ ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തക്ക പോലെ. അടുത്തത് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഫോൾ അല്ലെങ്കിൽ വീഴ്ച അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിൽ തറയിൽ വെള്ളമൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ അത് ആ സ്ഥലത്തോട് നടക്കുമ്പം ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ കൂടെ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബോഡിയിലെങ്ങും ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കുക. ഡെൻറ്റൽ ചെക്കപ്പ് റെഗുലർ. ആൻഡ് ഇപ്പോൾ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു, കഫക്കെട്ട് വന്നു, ചുമ വന്നു, മഞ്ഞ കബമ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടർമാർ അതിൻ്റെ കറക്റ്റ് ഡോക്ടർമാരെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ആൻറ്റിബയോട്ടിക് കവർ എടുത്താൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്കൊരു 15 to 20 years ഇങ്ങനെ മുന്നോട്ട് പോകാം. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചത്. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് ഇനി നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി.